Pakida 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 Pambaram. லட்சம் லட்சம் பின்னாலே லட்சம் லட்சம் பின்னாலே ஆரா ஆரா வடக்கூராஜன் ஆரா ஆரா வடக்கூராஜன் நாணம் கட்டொரு மூராச்சி நாணம் கட்டொரு மூராச்சி கலகத்து பீதாம்பர சிந்தாபா கலகத்து பீதாம்பர சிந்தாபா குழியில் சசி சிந்தாபா குழியில் சசி சிந்தாபா ஈ குழியில் சசி சிந்தாபா ஈ குழியில் சசி சிந்தாபா ஈ குழியில் சசி சிந்தாபா ശശിയേട്ടൻ ഇതുവരെ വന്നില്ല. അയാൾ വരത്തില്ല, എനിക്കറിയാം. ഇന്നല്ലേ അവരുടെ നേതാവിനെ നിശ്ചയിക്കുന്നേ. ഞാൻ വന്നതേ വാടകയുടെ കാര്യം പറയാനാ. ഒരാഴ്ചക്കകം എന്തായാലും തരാം. എവിടുന്ന് തരൂന്നാ? തരാം രാമൻ നായരെ, എനിക്ക് ശനിയാഴ്ച കുറച്ച് പൈസ കിട്ടും. ശശിയേട്ടൻ പറയുന്ന പോലല്ല. ഇനി വാക്കു മാറിയാൽ ഈ രാമൻ നായരെ പത്ത് തലയിലെ രാവണൻ നായരാകും. തരാമെന്ന്. ശരി, ഇനി മറ്റൊരു കാര്യം. ഞാൻ അപ്പുറത്തെ മുറിയിലാണല്ലോ താമസം. അതിന് ഇനി കുറക്കം തെറ്റിയാൽ പ്രഷർ കൂടി തലവേദന ഉണ്ടായി ആകപ്പാടെ വെപ്രാളത്തിലാവും. അതിന് ഞങ്ങൾ എന്ത് വേണമെന്ന് പറയാം? 9 മണി കഴിഞ്ഞാൽ ഈ തയ്യൽ മെഷീൻ ഇങ്ങനെ ഇട്ട് ചവിട്ടരുത്. അതുപോലെ കുഴിയിൽ ശശിയുടെ രാഷ്ട്രീയ ചർച്ചയും പാടില്ല. അത് കൊള്ളാം. ഇതിപ്പോ ഞാനേ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ തോർത്ത് വിരിച്ചു കിടന്ന് ഉറങ്ങുന്നവനാ. ഇനി വാണിംഗ് ഒന്നും കാണത്തില്ല. ഓർമ്മയിരിക്കട്ടെ, ഓർമ്മയിരിക്കട്ടെ. ഓ, നോശം വീണ്ടും വന്നിരിക്കോ. ചുറ്റി എങ്ങടിക്കടി കലക്കത്ത് പീതാംബരനെ തെരഞ്ഞെടുത്തോ? തെരഞ്ഞെടുത്തില്ല, തെരഞ്ഞെടുക്കും. റിസൾട്ട് ഇപ്പൊ വരും. തെരഞ്ഞെടുത്താൽ ഇങ്ങേര് ചിലപ്പോ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കും കിടന്നുറങ്ങുന്നത്. ഇന്നല്ലാതെ എടി പൊട്ടി, നിനക്ക് എന്തോന്നറിയാം. നീ ആ ചുറ്റി ഇങ്ങോട്ട് എടുക്ക്. അയാള് വരുന്നതിന് നിങ്ങൾ ചുറ്റി തിരക്കുന്ന എന്തിനാ? രാത്രി അയാള് വരുമ്പോ അയാളുടെ ഈ പടം ഇവിടെ കാണണം. എന്നാലേ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എനിക്ക് സീറ്റ് കിട്ടുള്ളൂ. സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് എന്തിനാ സീറ്റ്? ചുറ്റി എടുക്കടി കളിക്കാതെ. ഓ, ഇതൊന്നുകൂടെ ഉറപ്പിക്കണം. നീ പടം ഒന്ന് പിടിക്ക്. അപ്പൊ പിന്നെ സ്റ്റൂളിൽ പിടിക്കുന്ന ആരാ? സ്റ്റൂളിലൊന്നും പിടിക്കണ്ട, നീ പറയുന്നൊന്ന് കേക്ക്. ഓ അയ്യടാ, കണക്കത്ത് വീതാമ്പരൻ. ആ സ്ഥാനം ശരിയല്ല. ഇവിടെ വെച്ചാ എങ്ങനാ കേറി വരുമ്പോ കാണുന്നേ? ഞാനാണോ വെച്ചേ? ഇന്ന പിടിച്ചേ പിടിച്ചേ, എനിക്ക് വേറെ പണിയുണ്ട്. ഓ, എന്റെ തോന്നലാവും. എന്നാലേ പ്രിയതമേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ തയ്യൽ പണിയൊന്നും ഇനി നടക്കത്തേയില്ല. പിന്നെ വല്ലോം കീഴ്പോട്ട് ഇറങ്ങുന്ന എങ്ങനെയാ? കീഴ്പോട്ടല്ല, മേപ്പോട്ട് കേറുവാ. ഇനി ഈ കുഴിയിൽ ശശി എവിടാന്നറിയോ? അടുത്ത കുഴിയില്. ഏതായാലും കര കയറുന്നു തോന്നണില്ല. എന്തോ എടി, ഞാനൊരു ജീനിയസ് ആണെന്നുള്ള കാര്യം നിന്നോട് പോലും പറഞ്ഞിട്ടില്ല അറിയോ? ഇനി കലക്കത്ത് പീതാംബനായാലും വടക്കൂർ രാജനായാലും
പാർട്ടി പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ഈ രാത്രിയിൽ നമ്മുടെ വീട്ടിലാ കിടന്നുറങ്ങാൻ പോകുന്നേ? എന്തോ മനസ്സിലായി. ആ പിന്നെ ഉറങ്ങുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, വീട്ടുടമസ്ഥ രാമൻ നായർ വന്നിരുന്നു. പോവാൻ പുല്ലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എനിക്കൊരു സീറ്റ് കിട്ടട്ടെ. രാമൻ നായരെ കിടക്കുന്നിടത്ത് കിടന്നു പിടിക്കും, കാണണോ നിനക്ക്? നീ പടം നോടി. കൊറേ നേരല്ലേ പടം പിടിക്കാൻ തുടങ്ങിയിട്ട്, ആ മേശപ്പുറത്ത് അങ്ങനെ വേ. നിനക്കെന്താ പിടിച്ചാല്? അയ്യോ കണ്ണിപ്പോയോ? സാരമില്ല, ഇവിടെ ഇനി വെക്കാൻ പറ്റത്തില്ല, അങ്ങോട്ട് വെക്കാം. കുമ്മായിച്ചവരെല്ലാം കണ്ടില്ലയോ തൊട്ടപ്പഴ അടന്നു വീഴുന്നേ? ഈശ്വരാ, ഇതെല്ലാം കണ്ട ആ കിഴവന് പ്രാന്താവും. ഇവിടെ അമ്മ കറക്റ്റ് ആയിരിക്കും. കിഴവനോട് നാളെ സമാധാനം പറഞ്ഞോണം. നാളെയല്ലേ, അത് നാളെ നോക്കാം. നേതാവ് വരുന്ന ഇന്നാ. എന്താ ഇത്? ഒന്ന് നോക്കിക്കളയാ. വിളക്ക് ആ മതി, ഇത് മതി. ഓ ആ മിനു, നീ ആ വടക്കെ മുറി ഒന്ന് വൃത്തിയാക്ക്. ഡിന്നർ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, എന്നാൽ ഞാൻ പോയിട്ട് വരാം. അല്ല, ഇനി എവിടെ പോവാ? റിസൾട്ട് പ്രഖ്യാപിക്കുമ്പം ഹാരാർപ്പണം കതിരാവടിയൊക്കെ വേണ്ടേ? ആ നീ ചെല്ലി ചെല്ലി ആ വാതനം കടച്ചേക്കണേ. നമസ്കാരം, നമസ്കാരം. എന്താ തന്റെ ഉദ്ദേശം? അയ്യോ, അത് ഇതുവരെ രാമനാർക്ക് അറിഞ്ഞൂടെ? ഇല്ല, നമ്മുടെ നാട്ടിലെ സകല സഹോദരി സഹോദരങ്ങളെയും അകമഴിഞ്ഞ് സേവിക്കുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സീറ്റ് കിട്ടിയതിന് ശേഷവും ഇത് മാത്രമായിരിക്കും എന്റെ ഉദ്ദേശം. ആ ഇതെന്റെ മാത്രം ഉദ്ദേശമല്ല, എന്റെ നേതാവ് ശ്രീ കലക്കത്ത് പീതാംബര കുറുപ്പിന്റെ ഉദ്ദേശവും ഇത് തന്നെ ആയിരിക്കും. മനസ്സിലായോ? എന്താടാ ഗോപി, അവരെല്ലാം കുഴപ്പമുണ്ടാക്കിയോ? ശശിയമ്മ എല്ലാം തലകീഴായി. ഓച്ചന്തുരത്തോട് എണ്ണിയപ്പോ വിടക്കൂർ രാജൻ നമ്മുടെ കലക്കത്ത് പീതാംബരനെ മറിച്ചു. ആ 96 ഓടന് വിടക്കൂർ രാജൻ ജയിച്ചു. രാജന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ അത് പിന്നെ കൊണ്ടുവരാതിരിക്കുവോ? രാജൻ വരുമ്പോ പൊട്ടിക്കാൻ പടക്കവും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പന്തംകുളത്തി പ്രകടനം കൂടെ വേണ്ടയെന്നാ. നീ കാറും കൊണ്ടുപോയി രാജനെ ആരും കൊണ്ടുപോകാ പിടിച്ചു നിർത്ത്. ഞാൻ ഈ ഫോട്ടോ തൂക്കിട്ട് ഇപ്പൊ വരാം. അയ്യോ ഈ പടക്കം. അതവിടെ അങ്ങനെ വെക്കണേ. ഇതാരാ നിനക്കറിയത്തില്ലയോ? പിന്നെന്തിനാടി നീ ജീവിച്ചിരിക്കുന്നേ? ഇതാണ് സാക്ഷാൽ നമ്മുടെ വടക്കൂർ രാജൻ. അപ്പോ കലക്കത്ത് പീതാംബരനോ? ഇനിയെങ്കിലും എണീക്കാൻ ഇടവരുത്തല്ലേ. ഇതിന്റെ ഐശ്വര്യം ഒന്ന് വേറെയാ. ശശിയണ്ണ തോലഞ്ഞു, എല്ലാം തോലഞ്ഞു. എന്താ? നമ്മൾ പീതാംബരന് വേണ്ടി പന്തക്കുളത്തി പ്രകടനം നടത്തിയത് കൊണ്ട് വടക്കൂറാജൻ പിണങ്ങി ഐക്യമാധവന്റെ കാറിൽ കയറിപ്പോയി. ഇനി എന്താകുവോ എന്തോ. എന്റെ ഭഗവാനെ, എന്റെ ചുവരെല്ലാം കുത്തി പൊളിച്ചല്ലോ. ഇനി ഒരു നിമിഷം ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമേ ഇല്ല. നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് മുറി ഒഴിഞ്ഞ് തന്നില്ലെങ്കിൽ 2 ഞാൻ പോലീസിനെ കൊണ്ട് തല്ലിക്കും. നോക്കിക്കോ. അല്ല ശശി, നിന്നെ Oh!
ഹഹഹഹ